കൊച്ചു പൗലോസ് പൗലോസ് സെമാസിനായി എന്ന കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഇത്തവണ പറയാം. പൗലോസിന് അഭയം കൊടുത്ത ആ കത്തനാർ, അദ്ദേഹത്തിന് അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. രാവിലെ ആഹാരം കഴിച്ച ശേഷം ഉച്ചയ്ക്കുണ്ണാനായി പൊതിയും കെട്ടി പശുക്കളെയുമെല്ലാം അഴിച്ച് അടുത്തുള്ള മലകളിൽ കൊണ്ടുപോയി തീറ്റി നേരം വൈകുമ്പോൾ പശുക്കളെയും കൊണ്ട് തിരികെ വരും. ഇതായിരുന്നു അയാളുടെ ജോലി. ഒരു ദിനം അയാൾ പശുക്കളെയെല്ലാം തിരികെ കൊണ്ടുപോകുന്ന വഴി ഒരു വ്യാക്രം, അതായത് ഒരു കടുവ, ചാടി വീണ് ഒരു പശുവിനെ കടിച്ചെടുത്ത് കാട്ടിലേക്ക് പാഞ്ഞു. ഇതെല്ലാം കണ്ട് ഭയപരവശനായി തീർന്ന അയാൾ എല്ലാ പശുക്കളെയും മറന്ന് ഭയന്ന് ഓടി കത്തനാറിൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. പശുക്കൾക്ക് ഇപ്രകാരം ആപത്ത് നേരിട്ടിരിക്കുന്നത് അറിഞ്ഞ കത്തനാർ അത്യന്തം വിഷണ്ണനായി തീർന്നു. അദ്ദേഹം കുറച്ച് അനുചരന്മാരോടും പൗലോസ് ശമ്മാസിനോടും കൂടി പശുക്കളെ അന്വേഷിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. കാട്ടിൽ കയറി ഓരോരുത്തരും പല വഴിക്ക് അന്വേഷണം തുടങ്ങി. സ്വല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നേരം വല്ലാതിരുട്ടി. അന്ധകാരം കൊണ്ട് പരസ്പരം കാണാൻ വയ്യാതായി. ഇന്നിനി അന്വേഷിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാവരും തിരികെ പോന്നു. കത്തനാർ കൂട്ടരും വീട്ടിലെത്തിയപ്പോഴേക്കും വ്യാക്രം അഥവാ കടുവ പിടിച്ച പശു ഒഴിച്ച് ബാക്കിയെല്ലാം തിരികെ കൂട്ടിലെത്തിയിരുന്നു. ഓ, ചെറിയൊരു സമാധാനം. ഏവരും പിരിയാനായി ഒരുങ്ങവെയാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. പൗലോസ് ശമ്മാശൻ ഇതുവരെയും എത്തിയിട്ടില്ല. രാത്രി നേരം വളരെ അധികമായി. ശമ്മാശൻ മടങ്ങി വന്നില്ല. പോയത് ഒരുമിച്ചാണെങ്കിലും കാട്ടിൽ ചെന്നതിന് ശേഷം പരസ്പരം കണ്ടിരുന്നില്ല. ഒരാൾ മറ്റേയാളുടെ കൂടെ ഉണ്ടാകും എന്നാണ് കരുതിയത്. സമയം അതിക്രമിക്കും തോറും കത്തനാർക്ക് വേവലാതിയായി. കാരണം പുത്രനിർവിശേഷമായ വാത്സല്യമായിരുന്നു കത്തനാർക്ക് ശമ്മാശിനെ കുറിച്ചുണ്ടായിരുന്നത്. ഭക്ഷണം വല്ലതും കഴിച്ചെന്ന് വരുത്തി കത്തനാർ ഒരു വിധത്തിൽ കിടന്നു. ഉറക്കം വന്നില്ല. ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. കത്തനാർ വെളുപ്പാങ്കാലത്ത് തന്നെ എണീറ്റ് 10-15 അനുചരന്മാരുമൊട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാടും മലയുമെല്ലാം തിരഞ്ഞു പരിശോധിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. 4-5 ദിവസം അവർ കാത്തിരുന്നു. പല വഴിക്ക് അന്വേഷണം തുടങ്ങി. ഒടുവിൽ ശമ്മാശനെയും ആ കടുവ പിടികൂടിയെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. പക്ഷേ കത്തനാർക്ക് പ്രതീക്ഷ അസ്തമിച്ചിരുന്നില്ല. ഒരു നല്ല മനുഷ്യന് ദൈവം അങ്ങനൊരു ഇട വരുത്തുകയില്ല എന്ന് കരുതി. അതെ, അതായിരുന്നു സത്യം. ശമ്മാശന് ജീവഹാനി സംഭവിച്ചില്ല. പക്ഷേ ചില കുഴപ്പങ്ങളിൽ അദ്ദേഹം ചെന്നുപെടുകയും ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു. കാട്ടിൽ കയറി അദ്ദേഹം പശുക്കളെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു. പശുക്കളിൽ ഒന്നിനെപ്പോലും അവിടെയെങ്ങും കാണായികയില്ല. ഒടുക്കം വലിയ വിഷമത്തോടുകൂടി വാസത്തലേക്ക് മടങ്ങാനുറങ്ങി. അപ്പോൾ അവർ രംഗത്തെത്തി. അദ്ദേഹത്തിന് തിരികെ പോകാൻ വഴിയറിയാത്ത രീതിയിൽ അവർ അദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടി നയിച്ചു. വളരെ ചുറ്റിത്തിരിഞ്ഞിട്ടും താൻ പിന്നിട്ട സ്ഥലങ്ങൾ തന്നെ കാണുന്നത് കണ്ട് അദ്ദേഹം അമ്പരന്നു. ഞാൻ നടന്നു തുടങ്ങിയിട്ട് വളരെ നേരമായല്ലോ, ഇതുവരെ എന്താ വീടെത്താത്തത്? എനിക്ക് വഴി തെറ്റിപ്പോയോ? ഞാൻ നടന്നു തുടങ്ങിയ സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് കൂടിയാൽ 2 നാഴികയാവട്ടെ, അതിലധികം വഴിയില്ല. ഇപ്പോൾ നടന്നിട്ട് 12 നാഴികയോളം ആയിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതം! ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ആരുടെയും ശബ്ദവും കേൾക്കുന്നില്ല. പെട്ടെന്ന് ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ശമ്മാശനെ ശബ്ദമുണ്ടാക്കാതെ പിടിച്ച് ഒരു ഗുഹ അന്തർഭാഗത്തേക്ക് പോയി. സ്വല്പദൂരം യാത്ര ചെയ്തപ്പോൾ അവിടെ നിറച്ച് വിളക്കുകളും പകൽ പോലെ വെളിച്ചവുമുള്ള ഒരു സ്ഥലത്തെത്തി. ശമ്മാശനെ അയാൾ ഒരു സ്ഥലത്ത് നിർത്തിയ ശേഷം ഇങ്ങോട്ടോ അപ്രത്യക്ഷനായി. അവിടെ അല്പമകലെ ഒരു മരച്ചുവട്ടിൽ വിശാലമായൊരു സ്ഥലത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പഞ്ചപുച്ഛമടക്കി വന്നിച്ചുകൊണ്ട് ചിലർ നിൽക്കുന്നുമുണ്ടായിരുന്നു. ശമ്മാശൻ ആകപ്പാടെ ഭയഭീതനായി.
ഇനി കഥ അടുത്ത തവണ.